നമസ്കാരം, സിൽവർ സ്ക്രീനിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സിൽവർ സ്ക്രീൻ സബ്സ്ക്രൈബ് ചെയ്യൂ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മിനി സ്ക്രീനിലെ ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ ഒരു നീണ്ട ആരാധക നിരയെ തനിക്കായി സൃഷ്ടിച്ചെടുത്ത 22 വയസ്സുകാരൻ, നൃത്തത്തെ തൻ്റെ ആത്മാവിനോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച യുവതലമുറയുടെ പ്രതീകം. ഒപ്പം തന്നെ നൃത്തത്തെ സ്നേഹിക്കാനും ആ പാഷനെ നെഞ്ചോടണയ്ക്കാനും പ്രായമൊരു പരിധിയല്ല എന്ന് വിളിച്ചു പറയുന്ന കുടുംബം. അത്തരത്തിലൊരു കുടുംബത്തിൻ്റെ പിന്തുണയുള്ളപ്പോൾ ആ ചെറുപ്പക്കാരന് ഏതു വേദിയിലും തോൽക്കാനാവില്ല എന്നതാണ് സത്യം. മുഹമ്മദ് റംസാൻ എന്ന പോരാട്ട വീര്യമുള്ള യുവാവിൻ്റെ കഥ കേൾക്കാം. നാസർ റസീന ദമ്പതികളുടെ 4 മക്കളിൽ 3-ാമനായി 1999 ഏപ്രിൽ 9 റംസാന്റെ ജനനം. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയാണ് സ്വദേശം. റസീഖ്, റസൽ എന്നിവരാണ് മൂത്ത സഹോദരന്മാർ. റിസാന ഇളയ സഹോദരി. അച്ഛൻ നാസർ സ്വന്തമായി ഹോട്ടൽ ബിസിനസ് നടത്തി വരുന്നു. സ്കൂൾ കാലം മൂവാറ്റുപുഴ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിലായിരുന്നു പഠനം. ശേഷം എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 പഠിച്ചു. ഇപ്പോൾ BA ഇംഗ്ലീഷ് അവസാന വർഷ വിദ്യാർത്ഥി കൂടിയാണ് റംസാൻ. 4-ാം വയസ്സിൽ LKG പഠനത്തോടൊപ്പം തന്നെ ദക്ഷിണ വെച്ച് ആരംഭിച്ചതാണ് റംസാന്റെ ഡാൻസ് പഠനവും. അത്യാവശ്യം നന്നായി പഠിക്കുന്ന, എന്നാൽ പ്രായത്തിൻ്റെതായ കുസൃതി തരങ്ങൾ കൈമുതലായി ഉണ്ടായിരുന്ന ഒരു വികൃതി കുട്ടി അതായിരുന്നു സ്കൂളിലെ റംസാൻ. റംസാനിലെ ഡാൻസറെ തിരിച്ചറിഞ്ഞതും പിന്തുണ നൽകിയതും മാതാപിതാക്കളെക്കാളുപരി അമ്മയുടെ സഹോദരനും മേക്കപ്പ് ആർട്ടിസ്റ്റും കൂടിയായ അവൻ്റെ ഷമീർ മാമയായിരുന്നു. ഡാൻസിനോടൊപ്പം തന്നെ മോണോ ആക്റ്റും പഠിച്ചിരുന്നു. കലോത്സവങ്ങളിലും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളിലും സമ്മാനങ്ങൾ നേടിയതിൻ്റെ ഉൾക്കരുത്തുമായാണ് 2009 അമൃത TV സംഘടിപ്പിച്ച ഡാൻസ് റിയാലിറ്റി ഷോ സൂപ്പർ ഡാൻസർ ജൂനിയർ 2 വേദിയിലേക്ക് റംസാൻ എത്തുന്നത്. പിന്നീട് 2011 ഏഷ്യാനെറ്റിലെ ഡാൻസ് വേദിയിലേക്ക്. നവ്യ നായരും അരവിന്ദും ജഡ്ജിംഗ് പാനലിൽ അണിനിരന്ന മഞ്ച് ഡാൻസ് ഡാൻസിൽ 12 വയസ്സുള്ള റംസാൻ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. ശേഷം 2014 മഴവിൽ മനോരമ നടത്തിയ D4 ഡാൻസറിൻ്റെ ടൈറ്റിൽ വിന്നറായി. ആ മത്സരത്തിൻ്റെ സമ്മാനത്തുക 50 ലക്ഷം നേടിയെടുത്ത മിടുക്കനായി. 18 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്ന ആ മത്സരത്തിൽ റംസാൻ വിജയം നേടിക്കൊടുത്തത് ജന്മസിദ്ധമായ അവൻ്റെ കഴിവും കഠിനാധ്വാനവും ഒപ്പം ഉള്ളിലെ മത്സരബുദ്ധിയുമാണെന്നതിൽ സംശയിക്കേണ്ടതില്ല. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും മുൻപ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്ന് പരിശ്രമിക്കുന്ന സ്വഭാവക്കാരനാണ് റംസാൻ. വിട്ടുകൊടുക്കാൻ തീരെ താല്പര്യമില്ലാത്തവൻ. അതേക്കുറിച്ച് റംസാൻ്റെ ഉമ്മ തന്നെ പറയുന്നത്, ചെറുപ്പം മുതലേ ഒരു കാര്യം നേടണമെന്ന് വിചാരിച്ചാൽ അതവൻ നേടും. അതങ്ങനെയാണ്. പ്രേക്ഷകരുടെ പ്രിയ നർത്തകൻ സിനിമകളിലും എത്തി. ഈ പട്ടണത്തിൽ ഭൂതം, ഡോക്ടർ ലവ്, ഈ അടുത്ത കാലത്ത്, അങ്ങനെ പോകുന്ന ഒരു ചെറിയ നിര സിനിമകൾ. ഈ പട്ടണത്തിൽ ഭൂതമാണ് ബാലതാരമായി എത്തിയ ആദ്യ ചിത്രം. അങ്ങനെയൊരു അവസരത്തെക്കുറിച്ച് പറഞ്ഞറിഞ്ഞപ്പോൾ അതിലും പങ്കെടുപ്പിക്കണമെന്നത് മാമയുടെ ആഗ്രഹമായിരുന്നു. ഒരു ഫിലിം മാഗസീനിൽ ചൈൽഡ് ആർട്ടിസ്റ്റിനെ വേണമെന്ന് പരസ്യം കണ്ടപ്പോൾ വെറുതെ ഫോട്ടോ അയച്ചു കൊടുത്തു. ആദ്യം അവൻ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. പക്ഷേ പിന്നീട് കുറച്ച് വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഡാൻസിലൂടെയാണ് റംസാൻ മുഹമ്മദ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനാകുന്നത്. മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്ത D4 ഡാൻസിലൂടെ ശ്രദ്ധ നേടിയ താരം ഇന്ന് BiggBoss സീസൺ 3 മത്സരാർത്ഥിയായി എത്തി നിൽക്കുന്നു. BiggBoss ഷോയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി എന്ന ഖ്യാതി നേടിക്കൊണ്ട്, എന്നാൽ പ്രായക്കുറവിൻ്റെയോ വാത്സല്യത്തിൻ്റെയോ പേരിൽ തന്നെ ആരും പരിഗണിക്കേണ്ടതില്ല എന്ന് പല അവസരങ്ങളിലും BiggBoss ഷോയിൽ തന്നെ റംസാൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. തൻ്റെ പക്വതയില്ലായ്മയുടെ പേരിൽ കടുത്ത വിമർശനങ്ങൾ മറ്റു മത്സരാർത്ഥികളിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും റംസാൻ ഉയർന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ടാസ്കിനിടയിൽ ചെരുപ്പ് വലിച്ചെറിഞ്ഞതോടെ റംസാനെ ഷോയിൽ നിന്നും പുറത്താക്കണമെന്നും ചർച്ചകൾ വന്നിരുന്നു. പക്ഷെ ആ അവസരത്തിലും തൻ്റെ മത്സരബോധം കൊണ്ട് ചെയ്ത തെറ്റിന് പരസ്യമായി മാപ്പു ചോദിച്ച് വ്യക്തിത്വം മുറുകെ പിടിച്ചു ആ ചെറുപ്പക്കാരൻ. BiggBoss ഗെയിമിനുള്ളിൽ തന്നെ തികഞ്ഞൊരു മത്സരാർത്ഥിയാണ് റംസാൻ. 1-ലധികം തവണ വീടിൻ്റെ ക്യാപ്റ്റനായ ചെറുപ്പക്കാരൻ. അതൊരു മത്സരവേദിയാണെന്ന് ബോധ്യമുള്ളൊരു മത്സരാർത്ഥി. മറ്റുള്ള മത്സരാർത്ഥികളെ പ്രായമെന്ന പരിഗണനയിൽ വെറുതെ ബഹുമാനിച്ച് വിനയം കാണിക്കേണ്ട സ്ഥലമല്ലെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാൾ. തൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുത്ത നോമിനേഷൻ ഫ്രീ കാർഡ് സൗഹൃദത്തിൻ്റെയോ സെൻറ്റിമെൻസിൻ്റെയോ പുറത്ത് ആർക്കും വേണ്ടി ത്യജിക്കാതിരിക്കുവാനുള്ള വിവേകം കാണിച്ചത് അവനിലെ മത്സരബോധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നൃത്തവേദികളിലെ റംസാൻ്റെ ചുവടുകൾ BiggBoss വേദിയിൽ തുണയാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ ആ ഉത്തരത്തിലേക്കുള്ള യാത്രകൾ കൂടിയാണ്. വിജയാശംസകൾ. എൻ്റർടൈൻമെൻറ് ഡെസ്ക്, സിൽവർ സ്ക്രീൻ.